തേവലക്കര മുള്ളിക്കാല എസ് ഐ എൽ പി സ്കൂളിൽ മില്ലറ്റ് വർഷാചരണം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂളിലെ ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചവറ ഉപജില്ലാ നൂൽമിൽ ഓഫീസർ കെ ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. തേവലക്കര മുള്ളിക്കാല എസ് ഐ എൽ പി സ്കൂളിൽ മില്ലറ്റ് വർഷാചരണം സമാപിച്ചു. ഇതോടനുബന്ധിച്ച് ഫുഡ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. സ്കൂളിലെ ആരോഗ്യ ക്ലബിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചുട്ടെടുക്കുന്നവ മധുരപലഹാരങ്ങൾ, സാലഡ്, ആവിയിൽ പുഴുങ്ങുന്നവ, എണ്ണയിൽ പൊരിച്ചവ, ചെറുധാന്യ വിഭവങ്ങൾ എന്നിങ്ങനെ 5 കോർണറുകളിലായാണ് ഫുഡ് ഫെസ്റ്റ് ഒരുക്കിയത്. പി ടി എ പ്രസിഡന്റ് നിസാർ കുമ്പഴ അധ്യക്ഷത വഹിച്ചു. ചവറ ന്യൂൺമീൽ ഉപജില്ലാ ഓഫീസർ കെ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലയിലെ 879 വിദ്യാലയങ്ങളിലും കുട്ടികൾക്ക് ഒരു മില്ലറ്റ് വിഭവം നൽകുന്ന ഒരു പരിപാടി നടക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപ്രദമായ ഭക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പോഷക പരിപാടിയാണ് ഇന്ന് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ മില്ലറ്റ് കേക്കും മില്ലറ്റ് വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. ചവറ സബ് ജില്ലയിലെ സ്കൂളുകളിൽ വൈവിധ്യമാർന്ന രീതിയിൽ ഉച്ചഭക്ഷണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ വരുന്നത് പാലക്കൽ സ്കൂളിൽ നിന്നാണ്. പാലക്കൽ സ്കൂളിൽ ഇപ്പോൾ പ്രഭാത ഭക്ഷണ പരിപാടിയും ചവറ സബ് ജില്ലയുടെ ഈ മില്ലറ്റ് കുറിപ്പ് ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട എം എൽ എ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. സ്കൂൾ മാനേജർ ഇബ്രാഹിംകുട്ടി കണിയാന്റെ കിഴക്കതിൽ, മാനേജ്മെന്റ് സെക്രട്ടറി അബ്ദുൾ സമദ്, സീനിയർ അസിസ്റ്റന്റ് ഡി ഹരികുമാർ, പ്രഥമാധ്യാപകൻ സി എസ് അൻസർ, സ്കൂൾ ആരോഗ്യ ക്ലബ്ബ് കൺവീനർ ടി എസ് രഞ്ജിനി തുടങ്ങിയവർ പങ്കെടുത്തു. അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മൾ മലയാളികൾ മറന്നുപോയി. നാടൻ പലഹാരം ഫാസ്റ്റ് ഫുഡിന്റെ ലോകത്താണ് നാമയുള്ളത്. നമ്മുടെ കുട്ടികളും ഫാസ്റ്റ് ഫുഡാണ് അല്ലേ? ക്ലാസ്സിലെ കുട്ടികളുടെ ഇഷ്ട ആഹാരമൊക്കെ ചോദിക്കുമ്പോൾ എല്ലാവർക്കും അൽഫാം, ബിരിയാണി, ഉൾമതിയൊക്കെയാണ് പറയുന്നത്. നാടൻ പലഹാരങ്ങൾ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ എസ് ആർ ടി അവർ പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്താണ് ഞങ്ങൾ ഈ ഒരു തലത്തിൽ വരെ എത്തിയത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനം ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു വിജയമായി മാറി. അതിന് പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കളോടാണ് ഏറ്റവും ആദ്യം. ഫാസ്റ്റ് ഫുഡും നാടൻ ഫുഡും എന്ന വിഷയത്തിൽ രക്ഷകർത്താക്കളുടെ സംവാദവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ചവറ.